നമസ്കാരം അതിഥിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഒട്ടേറെ സംഗീതജ്ഞരെ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ അതിഥിയും ഇന്നൊരു സംഗീതകാരൻ തന്നെയാണ് എസ് ദാസ് ബാബു പാടു രാകുയിൽ പക്ഷി ഗാനം ശോകാർദ്രമായി കേൾക്കാൻ കാത്തിരിപ്പേതോ കോണിൽ കണ്ണിറഞ്ഞമ്മ മണ്ണോടു മണ്ണായി ചേർന്നാലും അമ്മ നേരും മനസ്സോടെ നന്മ മണ്ണോടു മണ്ണായി ചേർന്നാലും അമ്മ നേരും മനസ്സോടെ നന്മ പാടു രാകുയിൽ പക്ഷി ഗാനം ശോകാർദ്രമായി കേൾക്കാൻ കാത്തിരിപ്പേതോ കോണിൽ കണ്ണിറഞ്ഞമ്മ നമസ്കാരം 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 അപ്പം സംഗീതം ആദ്യമേ ഉണ്ടായിരുന്നു അല്ലേ കൂടെ ചെറുപ്പത്തിലെ ചെറിയ പരിപാടി ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ട് പിന്നെ കുറേ കാലം ഇങ്ങനെ ഗാനമേളയെ അത്യാവശ്യം ഓരോരോ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിപ്പാടി പിന്നെ അപ്പം കുടുംബത്തിൽ ആർക്കെങ്കിലും പാട്ടൊക്കെ ഉണ്ടായിരുന്നോ കുടുംബത്തിൽ ഞങ്ങൾ അഞ്ചു പേരാണുള്ളത് മൂത്തവൻ അശോകൻ എന്ന് പറയും രണ്ടാമത്തവൻ പ്രഭാകരൻ അതിൻ്റെ ഇടയിൽ പ്രകാശൻ അതിൻ്റെ ഇടയിൽ ഒരു പെങ്ങളാണ് എല്ലാം ഇളയത് അവളെ കൊണ്ടുപോയത് കൂടിയാണ് അയശ്ശേരി അളിയൻ്റെ പേര് സോമൻ എന്നാണ് അപ്പം പാട്ട് തന്നെ ഒരു ജീവിത ഉപാധിയാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായിരുന്നു ഇല്ല എൻ്റെ പല ചുറ്റുപാടുകളായിരുന്നു നമ്മുടെ ജീവിതം ചെറിയ കാലത്തെ വളരെ കഷ്ടപ്പെട്ട ഒരു ചുറ്റുപാടെന്നാണ് ഞാൻ വളർന്നു വന്നത് ഇപ്പം അതിനുശേഷം കുറച്ച് കാലം ഗൾഫിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ അപ്പൊ നിങ്ങൾ കൂട്ടുകാരൊക്കെ എല്ലാവരും സംഗീതകാരന്മാരല്ലേ പ്രേംകുമാർ വടകര അങ്ങനെ വസന്തേട്ടൻ ഓക്കെ പ്രേമേട്ടൻ വസന്തേട്ടൻ എന്ന് പറഞ്ഞാല് ഞാനൊരു ഗൾഫിൽ വന്നതിന് ശേഷം 1996 പരിചയപ്പെടുന്നത് 1996 പരിചയപ്പെടുന്ന പറഞ്ഞാല് എൻ്റെ ഒരു സുഹൃത്ത് മഹേഷ് എന്ന് പറയും അവൻ്റെ കെയർ ഓഫിലാണ് പ്രേമേട്ടനായിട്ട് പരിചയപ്പെടുന്നത് അപ്പോൾ പ്രേമേട്ടനായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാനൊരു കേസറ്റ് ചെയ്യാന്നുള്ളത് അതാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം ആദ്യമായിട്ടൊരു കേസറ്റ് ഇറക്കാം എന്ന് തോന്നിയത് എങ്ങനെയാണ് അത് തന്നെ പ്രേമേട്ടനോട് ഇങ്ങനെ പല പരിപാടിയും ഒരു കേസറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് പല കേസറ്റും ചെയ്യുന്നത് ഇനി ഒരു കേസറ്റ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പയ്യോളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഒരു കേസറ്റാണ് ആദ്യം ചെയ്തത് ഭക്തിഗാനമാണ് ഭക്തിഗാനമാണ് ജയ വിഷ്ണുനാമാണ് ആ കേസറ്റിൻ്റെ പേര് അത് ഞാനും പാടിയിട്ടുണ്ട് പ്രേമേട്ടനാണ് സംഗീതം പിന്നെ കെ രാഘവ മാഷാണ് അതിൻ്റെ പ്രകാശനം വലിയൊരു ഭാഗ്യം കെ രാഘവ മാഷ കിട്ടാതെ വലിയൊരു കാര്യമാണ് വലിയ ഭാഗ്യം അതുപോലെ തന്നെ പി ടി ഉഷയാണ് ആദ്യമായിട്ട് കേസറ്റ് വാങ്ങിച്ചത് അങ്ങനെ ഒരു നല്ലൊരു ചുറ്റുപാടിലാണ് അമ്പലത്തിൻ്റെ അമ്പലത്തിൽ തന്നെ വെച്ചിട്ടാണ് പ്രകാശന കർമ്മം നടത്തിയത് അതിനോട് കൂടി ഒരു വലിയൊരു ഗാനമേള ഉണ്ടായിരുന്നു നല്ലോണം ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു ഹിറ്റായി മാറി എല്ലാ പാട്ടും നല്ല പാട്ടുകളും ശരി പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ കേസറ്റ് വ്യവസായം എന്ന് വെച്ചാൽ നല്ലൊരു വ്യവസായവും നല്ലൊരു വരുമാന മാർഗമായിരുന്നു ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ എന്തായിരുന്നു അത് ഇല്ലേ അന്നും അന്ന് ഇപ്പം ഒന്നുമില്ലല്ലോ കാസറ്റില്ല സിഡിയിൽ ഒന്നുമില്ല അല്ല ആ കാലഘട്ടത്തിൽ മൊത്തത്തിൽ നമ്മളെ ഇറക്കുമ്പോൾ ഒരു പ്രണയഗാനമൊക്കെ ഇറക്കുമ്പോൾ ഭക്തിഗാനത്തിൻ്റെ ഒരു ഏരിയ ഈ ഏരിയ മാത്രം ചുറ്റിപ്പറ്റിയാണ് പാട്ടുകൾ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ കാസറ്റും എൻ്റെ പരിസരവും പയ്യോളി അങ്ങനെയുള്ള ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങിപ്പോയത് ആരൊക്കെയായിരുന്നു മറ്റു പാട്ടുകാരൊക്കെയായിരുന്നു മറ്റു പാട്ട് സതീഷ് ബാബു പാടിയിട്ടുണ്ട് സിന്ധു പ്രേംകുമാർ പാടിയിട്ടുണ്ട് പിന്നെ അജയൻ പാടിയിട്ടുണ്ട് പിന്നെ പ്രേംകുമാർ മാഷ് പാടിയിട്ടുണ്ട് ഞാനും പാടിയിട്ടുണ്ട് ആ പാട്ട് എൻ്റെ രണ്ടു പേര് ഓർമ്മയുണ്ടോ ആ രണ്ടുപേരും ദർശനം നിർമാല്യ ദർശനം ദർശനം പുണ്യദർശനം
പയ്യോളിൽ വാഴും ശ്രീ വിഷ്ണു ഭഗവാന്റെ ശ്രീസന്നിധി ദിവ്യദർശനം ദർശനം നിർമാല്യ ദർശനം ദർശനം പുണ്യദർശനം മനോഹരമായ ഗാനം അത് ട്യൂൺ ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനല്ല ട്യൂൺ ചെയ്തത് പ്രേംകുമാർ വടകര ആരാ എഴുതിയത് എഴുതിയത് തിരു രവി തിരുവള്ളൂർ എന്ന് പറയും രവീന്ദ്രൻ തിരുവള്ളൂർ ഞാനാണ് എഴുതിയത് അപ്പൊ ആ ഒരു കേസറ്റ് ആ അമ്പലത്തിന്റെ പരിസരവും നാട്ടിൽ മാത്രം ഒതുങ്ങിയിരുന്നു പിന്നെ അടുത്ത സി ഡി എപ്പോഴാ അടുത്തത് ഒരു കുട്ടികൾക്കുള്ള വേണ്ടിയിട്ടുള്ള ഒരു നൃത്തഗാനങ്ങളാണ് ഒരു പൊൻചിനങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസറ്റാ ചെയ്തത് അത് ഞാനും വസന്തകുമാറും വസന്തട്ടല്ലേ വടകരയിലെ സിനിമ ഫീൽഡ് ക്യാമറ അദ്ദേഹം ഷെയറായിട്ട് ഞാൾ നിർമ്മാണം ഷെയർ ചെയ്ത് ചെയ്ത അതിലും ഞാൻ പാടിയിട്ടുണ്ട് അതും പ്രേംകുമാർ തന്നെയാണ് ആ സംഗീതം പ്രേമേട്ട തന്നെയാണ് സംഗീതം അത് പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഈ നൃത്തത്തിന് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുത്തിയ ഗാനങ്ങളാണ് തീർച്ചയായും നൃത്തത്തിന് വേണ്ടി മാത്രമാണ് പക്ഷേ ഒരുപാട് കലാപരിപാടികൾ സ്കൂൾ യുവനോത്സവങ്ങളിൽ ചെറിയ കുട്ടികളുടെ പരിപാടിക്ക് വേണ്ടി എല്ലാ പരിപാടിയിലും ആ സമയത്തൊരു സംഭവം ഉണ്ടായി കാരണം വെച്ചാൽ ഓർക്കസ്ട്ര നൃത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ സമയത്തായിരിക്കും ഒരു പക്ഷേ ഇതല്ലേ അത് നമുക്ക് ഏകദേശം ഒരു ഞാൻ കേസറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുതലായ ഒരു കേസറ്റ് എന്ന് പറയും കേരളത്തിൽ മൊത്തം പോയി അത് ഈ കാലഘട്ടം വരെ പോയിരുന്നു പക്ഷെ ഇപ്പം യൂട്യൂബ് ഇതിലൊക്കെ വന്നതിന് ശേഷം കൊല്ലത്തിൽ എങ്ങനെയാ ഞാൻ ഒരു 500 കേസറ്റ് എങ്കിലും പോവായിരുന്നു ആ ഈ ഉത്സവങ്ങൾ സമയത്ത് അതുപോലെ ഒരു സ്ഥാപനം തുടങ്ങിയല്ലേ പിന്നീട് അതെപ്പോഴായിരുന്നു അല്ല പയ്യോടെ യസ്ദാസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് തുടങ്ങിയത് യസ്ദാസ് അത് ഞാൻ ആദ്യത്തെ കേസറ്റ് ചെയ്തപ്പോൾ കുറേ കേസറ്റൊക്കെ പിടിയിലായി അപ്പോൾ അത് വിൽപ്പനയൊക്കെ തുടങ്ങി പിന്നെ സംഗീതത്തിലൂടെ സ്നേഹം കൊണ്ട് തുടങ്ങിയതാണ് അതൊരു 10-12 വർഷത്തോളം നല്ല രീതിയിൽ പോയി പിന്നെന്ന് പറഞ്ഞാൽ പല റെയ്ഡും നമ്മളെ ആ സമയത്തൊരു ഭയങ്കര റെയ്ഡുണ്ടായിരുന്നു നമ്മൾ കമ്പ്യൂട്ടറിൽ പിടിച്ചുകൊണ്ട് റൈറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതോടുകൂടി പിന്നെ നിർത്തി നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ വിചാരിച്ചു പ്രേമേട്ടനാണ് പേര് നിർദ്ദേശിച്ചത് പ്രേമേട്ടനും വസന്തേട്ടനും കൂടി യസ്ദാസ് എന്ന പേര് അവരാണ് പറഞ്ഞത് ഞാനൊരു ജയചന്ദ്രന്റെ ഭയങ്കര ആരാധകനാണ് അപ്പൊ യേശുദാസ് എന്നൊരു പേരിടാ എന്നവർ ആദ്യം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു യേശുദാസ് എന്ന് പറഞ്ഞ അതൊരു സുഖയില്ല അപ്പം പിന്നെ അവരാണ് യസ്ദാസ് എന്ന് ഒരു ചുരുക്കി പേരാക്കി മാറ്റി അപ്പൊ ഞാൻ അതിന് സമ്മതം മൂളി ഓക്കെ യസ്ദാസ് എന്ന് പറഞ്ഞ അതുപോലെ തന്നെ അതേ സ്ഥാപനം നമ്മുടെ വടകരയിലും ഒരു മ്യൂസിക് തുടങ്ങിയില്ലേ അത് ഞാൻ ആ തുടങ്ങുമ്പോ ഞാനും വസന്തേട്ടനും പ്രേമേട്ടനും കൂടിയാണ് തുടങ്ങിയത് അവിടെ പള്ളിക്കര ശ്രീനിവാസൻ മാഷ് അന്ന് ക്ലാസ് എടുത്ത് പിന്നെ സുനി തിരുവള്ളൂർ എന്ന് പറയുന്നത് അവരൊക്കെ ആയിരുന്നു അവരൊക്കെ കൂടിയാണ് അന്നത് നടത്തിയത് പിന്നെ പ്രേമേട്ടൻ ഇപ്പോൾ റിട്ടയർഡ് ആയ സമയത്ത് പ്രേമേട്ടൻ തന്നെ പ്രേമേട്ടന് വേണ്ടി തന്നെ ഞങ്ങൾ തുടങ്ങിയത് വലിയൊരു സാമ്പത്തികം ഒന്നും ചിലവാക്കിയിട്ടൊന്നും തുടങ്ങിയല്ല ചെറിയ രീതിയിലുള്ള ഒരു കുറേ ജ്യേഷ്ഠൻ്റെ റൂം തന്നെ കിട്ടിയത് കൊണ്ട് അവിടെ അങ്ങ് തുടങ്ങിയെന്ന് മാത്രം എന്തായാലും ഈ സംഗീതത്തിന്റെ പാതയിലൂടെ വരാൻ മനസ്സുകൊണ്ട് എങ്ങനെയാണ് അത് ആയത് കൂട്ടുകെട്ടാണോ അതോ ഇതിനോടുള്ള ഭയങ്കര സ്നേഹമാണോ എങ്ങനെയാണത് ചെറിയ പ്രായത്തിലെ പാടും കൂട്ടുകെട്ടൊന്നുമല്ല കൂട്ടുകെട്ടിലൂടെ ഇപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് പാട്ടുകാരനൊന്നും ആകാൻ പറ്റൂല ചെറിയ പ്രായത്തിലെ അല്ല യസ്ദാസ് ബാബുവിനെ അധികവും കണ്ടിട്ടുള്ളത് പ്രേമേട്ടൻ വസന്തേട്ടൻ അങ്ങനെയുള്ള സംഗീതത്തിലുള്ള സ്നേഹം കൊണ്ടാണ് അവരെ നമ്മള് അടുക്കുന്നത് സംഗീതത്തിനോടുള്ള വളരെ ആത്മാർത്ഥമായ സ്നേഹം ചെറിയ പ്രായത്തെ നമ്മളൊരു പാട്ട് കേട്ടാൽ ചില സമയത്ത് വഴിയിലൊക്കെ ഇങ്ങനെ നിന്നത് അന്ന് നമുക്ക് പാട്ട് കേൾക്കാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ല എവിടെയെങ്കിലും കല്യാണ വീട്ടിലൊക്കെ മൈക്ക് വെച്ച് വെക്കുമ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പാട്ട് കേൾക്കുക ആ സമയത്ത് അങ്ങനെ കേട്ട് ഒരുപാട് പാട്ട് കേട്ടാൽ ചിലപ്പോൾ വഴിയിൽ നിൽക്കും പ്രത്യേകം ചെയ്യാൻ തന്നെ പാട്ടാണെങ്കിൽ എനിക്കൊരു പ്രത്യേക മൂഡ് അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് വളരെ ഇഷ്ടപ്പെട്ടൊരു ജയചന്ദ്രന്റെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ രണ്ടു പേര് ഉപാസന ഉപാസന ഇത് ധന്യമാമൊരുപാസന ഉണരട്ടെ
ഉഷ സുപോലുണരട്ടെ ഒരു യുഗചേതന ഉണരട്ടെ ഉപാസന 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 ഇത് ധന്യമാമൊരു ഉപാസന സൂപ്പർ. അപ്പോൾ ജയന്തൻ്റെ ആരാധകൻ ആയിരുന്നില്ലേ കുഴപ്പമുള്ളൂ, കാരണം ജയന്തൻ്റെ അതേ ഒരു മൂഡിലാണ് പ്രേക്ഷകർക്കും കേൾക്കുമ്പോൾ ഇപ്പം കാണുമ്പോഴും അറിയും അതിൻ്റെ ഒരു ടച്ച്. അപ്പോൾ ജയന്തൻ്റെ ആരാധകൻ അങ്ങനെയായി മാറി. അപ്പോൾ നമ്മൾ ദാസേട്ടൻ്റെ പാട്ടുകളിൽ അല്ലേ, ദാസേട്ടനെ എന്തായാലും നമ്മൾ പറയുന്നത് ദാസേട്ടൻ്റെ ആയിരത്തോലും വെച്ച് ജയന്തൻ എത്തൂല. ചെറിയ പ്രായത്തിൽ എനിക്ക് താണ ആൾക്കാരോടൊരു ഉദ്ദേശം, എല്ലാവരും വിശ്വാസം ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഞാനൊന്ന് ജയന്തൻ ഇഷ്ടപ്പെട്ടാൽ എന്താ എന്നുള്ളത്, അങ്ങനെയാന്ന് ജയന്തനോടുള്ള ആരാധന. ഗാനമേളക്കൊക്കെ പാടുന്നത് ജയന്തന്റെ പാട്ടുകളായിരുന്നു അധികം, കൂടുതലും അന്നും ഇന്നും പാടൽ ജയന്തന്റെ പാട്ടുകളാണ്. ജയന്തന്റെ ഒരു വോയിസ് ടച്ച് ഉണ്ടെന്ന് പലരും പറഞ്ഞു. പിന്നെ അത് നമുക്ക് അയാളോടുള്ള ആരാധന കൊണ്ടും ചിലപ്പോ അങ്ങനെ വന്നതായിരിക്കും. ബാബുജി ഇപ്പം സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് എന്താണ് ഈ കൊറോണ കലാകാരന്മാരുടെ അവസ്ഥയെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കൊറോണ എന്ന് പറയുന്നത്, ഞാൻ ഈ കല കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളല്ല, അല്ല പാട്ടുകാരാണ്. കല കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് പാട്ടുകാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതി വളരെ, പാട്ടുകാരും ഓർക്കസ്ട്രക്കാരും എല്ലാവരെയും സ്ഥിതി വളരെ മോശമാണ്. കാരണം ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവർക്കൊക്കെ. നമുക്കറിയുന്ന ഒരുപാട് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം സ്ഥിതി ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നാറുണ്ട് മനസ്സിൽ. അവരിപ്പോൾ എന്ത് ചെയ്യാന്നുള്ളത് പോലും നമ്മൾ ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നും. കാരണം ഇതും കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അത് അവരെല്ലാം സ്ഥിതി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പല പേര് കാണാറുണ്ട്, അവരെ വിഷമം പറയാറുണ്ട്. അതുപോലെ ഈ സി ഡി ആ കാലഘട്ടത്തിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു മോട്ടീവ് അല്ലെങ്കിൽ അതിൻ്റെ ലാഭം ആലോചിച്ചിട്ടാണോ നിങ്ങളൊക്കെ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അത് ഒരു രസം അങ്ങനെയാണോ? അങ്ങനെയാ, ലാഭം കണക്കാക്കിയൊന്നുമല്ല. ഉടനെ ഞാനിപ്പോൾ ആ സമയത്ത് രാഘവ മാഷെ ക്ഷണിക്കാൻ പോയി. ഇപ്പം രാഘവ മാഷ കേസറ്റ് പ്രകാശൻ്റെ തലശ്ശേരി പോയി, രാഘവ മാഷയോട് സംഭവം പറഞ്ഞിങ്ങനെ മുമ്പ് പാട്ട് ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, നീ എങ്ങനെ ഇത് മുതലാക്കുന്നു ആലോചിച്ചിരുന്നു വെച്ചു രാഘവ മാഷ. അപ്പം എങ്ങനെയെങ്കിലും ഇതിനൊക്കെ മുതലാകുമോ എന്നതിനെ പറ്റി ചിന്തിച്ചു എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സാർ അങ്ങനെ ചിന്തിച്ചില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് ചിന്തിക്കണ്ടേ, എനിക്ക് എത്ര പൈസ ചിലവായി കേസറ്റ് ചെയ്യാൻ. അപ്പോൾ അന്ന് എനിക്കൊരു 97 ആ സമയത്തൊരു 35-40 രൂപേൻ്റെ അടുത്താ. അപ്പം ഞാൻ പറഞ്ഞു, ഇത്ര ചിലവായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 ലക്ഷം റുപ്യ വേണം. അപ്പോൾ ഇനി പൈസ കുറച്ചാ ചെയ്തെങ്കിലും അതിന് മുതലാക്കാനുള്ള വഴിയും കൂടി കണ്ടെത്തിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇറങ്ങാവുന്ന പറഞ്ഞ് ഉപദേശിച്ചത്. എനിക്കൊരു വലിയൊരു ഓർമ്മ ഇപ്പം ഉണ്ട് എൻ്റെ മനസ്സിൽ. എന്നിട്ട് എന്നിട്ട് ആ സി ഡി ആയിരുന്നോ ഏതായിരുന്നു അത്? അത് ജയവിഷ്ണുനാമ എന്ന് പറഞ്ഞു. ജയവിഷ്ണുനാമ ആദ്യം ക്ഷേത്രത്തിന്റെ അല്ലേ? അപ്പം ജയചന്ദ്രന്റെ കടുത്ത ആരാധകനാണ് അല്ലേ? അപ്പം എനിക്ക് ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഈ ഒരു വലിയ ഗായകനെ എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഒരുപാട് ഗാനമേള സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരുപാട് ഗാനമേള, ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ അടുത്ത പരിസരത്തോടെ ഉണ്ടെങ്കിലും ഞാൻ പോവും, പക്ഷേ നേരിട്ട് നമുക്ക് അടുത്ത് ബന്ധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ അടുത്ത് പ്രേമേട്ടൻ സംഗീതം ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു, ഒരു മുഖംമൂടികൾ എന്ന സിനിമ, കൊയിലാണ്ടി വെച്ചിട്ട്. അത് വസന്തകുമാർ ആയിരുന്നു, എം കെ വസന്തകുമാർ എൻ്റെ വസന്തേട്ടനായിരുന്നു എൻ്റെ ക്യാമറ. ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ തൃശ്ശൂരിൽ ഒരു ദിവസം 4 മണിക്ക് എത്താൻ പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പാടിത്തരാന്ന് പറഞ്ഞു. പാടിത്തര എന്ന് പറഞ്ഞേ, അപ്പോൾ ഞങ്ങളവിടെ പോയി. അദ്ദേഹം, ഞാൻ 4 മണിക്ക് അവിടെ 3:30 തന്നെ എത്തിക്കും, 4:45 പുള്ളി എത്തി. പുള്ളി എത്തി ഒന്ന് ഏതാ പാട്ട് ഒന്ന് അതിൻ്റെ ട്രാക്ക് പറഞ്ഞ് പാടി. പാടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂപ്പര് വിളിച്ച് പുറത്തൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ നിന്നപ്പോൾ പ്രേമേട്ടനെ പരിചയപ്പെടുത്തി, ഇത് ജയേട്ടൻ്റെ ഭയങ്കര ആരാധകനാണ്, ആരാധകനാണ്, യേശുദാസിൻ്റെ പാട്ടൊന്നും കേൾക്കൂല കേൾക്കൂല. അത് മൂപ്പരക്ക് പിടിച്ചില്ല. മൂപ്പര് എപ്പാട് ഭയങ്കര ചൂടായിട്ട് എന്നോട്, അതെന്താടോ അത് ശരിയല്ലടോ, അത് ശരിയുള്ള കാര്യമല്ല, അത് എല്ലാവരും പാട്ടും കേൾക്കണം, അദ്ദേഹത്തിൻ്റെ പാട്ട് കഴിഞ്ഞിട്ടാ എൻ്റെ പാട്ടുള്ളൂ എന്ന് തന്നെ പറഞ്ഞ് ഒരു ഞെട്ടിക്കല്ല. ഞാൻ തന്നെ വല്ലാതായിപ്പോയോ, നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാ അടുത്തു പോയി കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അനുഭവം. പിന്നീട് എന്ത് പറഞ്ഞു?
പിന്നെ ഇല്ല പിന്നെ പുള്ളി ഒരു ഉദ്ഘാടനത്തിന് പോയി തിരിച്ച് വീണ്ടും വന്ന് അതുവരെ അയാളാണ് നിന്ന് എന്നെങ്കിലും നോക്കുന്നുണ്ട് ഞാനും നോക്കി ഞാൻ അധികം പറഞ്ഞില്ല എന്താ പറയാനാ പിന്നെ ശരി വല്ലാണ്ട് ചൂടായി അവര് അതിന്റെ രീതി കൊണ്ടായിരിക്കും ചുമ്മാ പറഞ്ഞല്ലോ വിശ്വാസത്തിന്റെ പാട്ട് കേൾക്കാറില്ല വെറുതെ പറഞ്ഞായിരിക്കും അങ്ങനെ ഒരു നല്ലൊരു അനുഭവം അത് വല്ലാത്തൊരു അനുഭവം നമ്മളെ നമ്മളെത്ര മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരാളെ അടുത്ത് പോയിട്ടുള്ള അനുഭവം നമുക്ക് ഇങ്ങനെ പക്ഷെ അത് പാട്ടിന്റെ എല്ലാരെയും സ്നേഹിക്കുക എന്നുള്ളൊരു ആരാധകനാന്ന് പറഞ്ഞപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് ഇതാക്കുന്നല്ലോ ഞാൻ ആദ്യം കാല് പിടിച്ചൊക്കെ അയാളോട് സംസാരിക്കൊക്കെ ചെയ്ത് അങ്ങനെ കൊറേ ഫോട്ടോ എടുത്ത് ശരി അതൊക്കെ ഒരു ജീവിതത്തിൽ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയല്ലേ അങ്ങനെ ചൂടായെങ്കിലും അത് ആരാണ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ ചൂടാകുന്നത് അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ വീണ്ടും സി ഡികൾ ഇറക്കി അതിൽ ഇഷ്ടപ്പെട്ട വേറൊരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കിഴൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഒരു കേസറ്റ് ഇറക്കിയിരുന്നു അതിൽ പ്രേമട്ടം തന്നെയാണ് സംഗീത സംവിധാനം ജി വേണുഗോപാൽ നാല് പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ അജയൻ പ്രേമട്ടം ഞാൻ എൻ്റെ ഈ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് അത് നല്ല പാട്ടുകളായിരുന്നു അതിൽ പ്രേമട്ടന് മുമ്പേ പാടിയ ഒരു തേടുക മനമേ എന്നുള്ളൊരു പാട്ടുണ്ട് വളരെ പോപ്പുലറായിരുന്നു ഇവിടെയൊക്കെ പയ്യോളികൾ നല്ല അറിയുന്ന ഒരു പാട്ടായിരുന്നു അതിൻ്റെ ഒരു രണ്ട് വരി ഞാൻ പാടിയൊരു പാട്ട് പാടേണ്ട ഒരു പാടാം വിളിച്ചാൽ വിളി കേൾക്കും ദൈവമേ കീഴൂർ വാതിൽ കാപ്പവരെ ഒരു തിരി തെളിയിക്കാം ഞാൻ തുടികൊട്ടി പാടിടാം ഞാൻ ഒരു പിടിക്കുമ്പപ്പൂ ചാർത്തിടാം ഞാൻ ഒരു പിടിക്കുമ്പപ്പൂ ചാർത്തിടാം ഞാൻ എത്രത്തോളം സീഡികളും ഒക്കെ റെക്കോർഡ് ചെയ്തു ഇനിയിപ്പോ ഈ ഒരു അവസ്ഥയിൽ ഇനിയിപ്പം ഒരു സിനിമ പിന്നെ ബൗട്ടിന്റെ പാട്ട് വന്നു വരാൻ പോകുന്നു എന്ന് കേട്ടു ഏതായിരുന്നു അത് അതെന്ന് പറഞ്ഞാല് ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ സലാം ഫർഹത്ത് ഞാൻ ഈ പുതിയ എൻ്റെ പുതിയ കേസറ്റ് ഇപ്പൊ ഇറക്കിയെന്നല്ലോ ഒമ്പത് പാട്ടുണ്ട് ഒമ്പത് പാട്ടില്ല അതിൽ പുള്ളിക്കാരന് കൊടുത്തിരുന്നു കുറച്ച് പാട്ടുണ്ടായിരുന്നു മൂപ്പരാന്ന് ഇവര് പുള്ളിക്കാരൻ ഇവരെ ഈ സംവിധായകന് ഇങ്ങനെ അയച്ചു കൊടുത്തു ഒരു ഗിരീഷ് കുന്നുമ്മൽ എന്ന് പറയുന്ന ഒരാളാണ് പയ്യന്നൂരുള്ള അപ്പോൾ അയാൾ കേട്ടപ്പോൾ അയാൾ ഈ ഒരു പാട്ട് എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം സലാമക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അതിലൊരു പാട്ട് എനിക്ക് വേണ്ടിയിരുന്നു അവരെയായിട്ടൊന്ന് ബന്ധപ്പെടാനുള്ള നമ്പർ തരും ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും സലാമക്കയും കൂടി കണ്ണൂർ ഒരു ഹോട്ടലിൽ പോയി അവിടെ വെച്ച് ഇയാൾ അവിടെ കണ്ണൂർ എത്താമെന്ന് പറഞ്ഞു പയ്യന്നൂർ കണ്ണൂർ വന്ന് അദ്ദേഹമായിട്ട് ഞങ്ങൾ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു വിനീഷിനെ കൊണ്ട് വിനീത് വിനീതിനെ കൊണ്ട് വിനീതിനെ കൊണ്ട് വിനീത് ശ്രീനിവാസനെ കൊണ്ട് പാടിക്കാം മാറ്റി പാടിക്കും വന്നിട്ട് ഇത് ആദ്യം തന്നെ വിഷ്ലി ചെയ്യണം പടം പകുതി ആയതാ പടം കൊറോണ കൊണ്ട് അല്ല ആദ്യം അവർക്ക് ഒരു പ്രൊഡ്യൂസർ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പോയതാണ് ഇപ്പം അതിനുശേഷം പ്രൊഡ്യൂസർ റെഡിയായി അപ്പൊ റെഡിയായപ്പോ കൊറോണ വന്നു ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല അത് നല്ലൊരു പാട്ടാണ് ആ പാട്ട് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അത് ഞാനല്ല പാടിയത് എന്നാലും ആ പാട്ട് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി നക്ഷത്ര കണ്ണുള്ള പെണ്ണേ നിന്റെ സ്വപ്നങ്ങൾ ഞാൻ എടുത്തോട്ടെ നെഞ്ചോര കൂടുവച്ചോളേ എന്റെ ഇഷ്ടം നിനക്കല്ലയല്ല നീ മുന്നിലെത്തുന്ന നേരം ഞാൻ എന്നെ മറക്കുന്ന പോലെ നീ മുന്നിലെത്തുന്ന നേരം ഞാൻ എന്നെ മറക്കുന്ന പോലെ നക്ഷത്ര കണ്ണുള്ള പെണ്ണേ നിന്റെ സ്വപ്നങ്ങൾ ഞാൻ എടുത്തോട്ടെ ഏതായാലും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗാനം പോലെ തന്നെ തോന്നുന്നുണ്ട് ആരാ എഴുതിയത് അത് എഴുതിയത് രമേഷ് കാവലാണ് മ്യൂസിക്കിന് ആദ്യത്തെ സംരംഭം ആണോ ഇത് പാടിയത് ദീപക് അല്ലേ ദീപക് എങ്ങനെയായിരുന്നു സ്വന്തമായിട്ടൊരു മ്യൂസിക് ചെയ്യാൻ എങ്ങനെയായിരുന്നു തോന്നിയത് അത് കുറേ കാലമായിട്ട് നമ്മളെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാവും കൂടുതൽ പാട്ട് കേൾക്കുന്നവർക്ക് അന്ന് നല്ല നല്ല ട്യൂൺ ചെയ്യാൻ ഐഡിയാസ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലെപ്പോൾ ഒരു ദിവസം
ഒരു മൂന്നാല് പാട്ടെങ്കിലും കയറി ഇറങ്ങാത്ത ദിവസങ്ങളുണ്ടായില്ല. നല്ല പഴയ പാട്ടുകൾ, വയലാറിന്റെ ദേവരാജൻ മാഷും, എനിക്ക് പ്രിയപ്പെട്ടവരാണ് വയലാർ ദേവരാജൻ മാഷും, അതുപോലെ എല്ലാവരെയും പ്രിയപ്പെട്ട കാട്ടുകാരാണ്. എങ്കിലും അവരത് പ്രിയപ്പെട്ട ഒരു അവരോടൊരു ഇഷ്ടം കൂടുതലാണ് പാട്ടിന്. വത്സേട്ടന്റെ പാട്ടുകളൊക്കെ കേൾക്കാം? ഓ, തീർച്ചയായിട്ടും. വത്സേട്ടനാണ് ഇതില് ഏഴ് പാട്ട് എഴുതിയ വത്സേട്ടൻ. വത്സേട്ടൻ നമ്മുടെ ചെറിയ പ്രായത്തില് അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനവും അദ്ദേഹത്തിന്റെ പാട്ട് നമ്മളെ തന്നെ നേരിട്ട് പരിചയപ്പെടുന്ന അദ്ദേഹത്തെ ചെറിയ പ്രായത്തിലെ നമ്മൾ അയാളെ പാട്ട് വത്സേട്ടന്റെ പാട്ട് കേട്ടിട്ടാണ് നമ്മളൊക്കെ പാട്ടുകാരനാണ്. ആ കാലഘട്ടത്തിൽ അയാളുടെ എനിക്ക് ഒരുപാട് നല്ല പാട്ടുകൾ, ഒരു നല്ലൊരു കുറെ കേസറ്റ് ഉണ്ടായിരുന്നു. സാഗരം, നീലസാഗരം, സാഗരം, നീലസാഗരം, മൊഴിചൊല്ലി പിരിയുമ്പോൾ, കണ്ണാവരം തരുമോ, പിന്നെ ഈ പാടിത്തിറങ്ങി, അതൊക്കെ നല്ല പാട്ടുകളാണ്. അമ്മക്കുയിലെ ഒന്ന് പാടും, അന്നത്തെ സിനിമാ പാട്ടിനൊക്കെ വെല്ലുന്ന തരത്തിലുള്ള പാട്ടുകളാണ്. സിനിമാ പാട്ടൊക്കെ നമ്മളെ കേസറ്റ് വീടിയുള്ള സമയത്ത് ഇത്തരം ഗാനങ്ങൾക്ക് ഒരു പ്രത്യേകത തന്നെ കുറെ ആൾക്കാരുണ്ട്. വത്സം മാഷ പാട്ടിനോടൊരു പ്രത്യേകത അത്രയും. പിന്നെ മത്സരം ഇപ്പം ഞാൻ നല്ല ബന്ധത്തിലാണ് എൻ്റെ ഒരു മൂത്ത സഹോദരനൊപ്പം എനിക്ക് എല്ലാ ഉപദേശങ്ങളും ഒക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പം ഇപ്പം അടുത്തിടെ ഒരു കാസറ്റ് അല്ല ഒരു പാട്ടുകളൊക്കെ ഇറക്കിയിരുന്നല്ലോ, അതിലാണ് ഈ സിനിമ പാട്ടുള്ള അത് തോന്നാൻ കാരണം ഇപ്പം അടുത്ത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത കാര്യം, സെയിലിംഗ് കാര്യം ഇല്ലാത്തൊരു സംഭവം, സ്വയം ഇഷ്ടത്തിന് വേണ്ടി അല്ല, സ്വയം ഇഷ്ടത്തിന് നമുക്ക് നല്ല ട്യൂണ് തോന്നി. അപ്പൊ അത് മത്സരനെ കൊണ്ട് ഞാൻ പാട്ട് എഴുതിച്ചാദ്യം പാട്ട് എഴുതിയതിനു ശേഷം ചെയ്തപ്പോ നമുക്കൊരു കൂടുതൽ ഭംഗി തോന്നി, പിന്നെ ചെയ്യാന്ന് വിചാരിച്ചു. കേട്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ അമ്മയെ, എന്റെ അമ്മയുടെ 83-ാം പിറന്നാൾ ഇവിടെ വെച്ച് നടന്നു. അപ്പൊ ഈ വീട്ടിൽ വെച്ചിട്ടാണ് നടന്നു. അത് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മളെ ബഹുമാനപ്പെട്ട MP മുരളീധരൻ സാറായിരുന്നു. അതുപോലെ അതിന്റെ കേസറി പ്രകാശനം നിർവഹിച്ചത് നമ്മളെ VT മുരളി സാറായിരുന്നു. മുരളിയേട്ടനോടും ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ കാലത്തെ മുരളിയേട്ടന്റെ ഒരുപാട് നല്ല പാട്ടുകൾ നമ്മൾ കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ മൂന്ന് പാട്ട് തന്നെ മതി ഒരു കാലഘട്ടം മുഴുവൻ നിൽക്കാൻ. യേശുദാസ് എത്ര പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മൂന്ന് പാട്ട് തന്നെ ഒരിക്കലും മറക്കുന്നല്ല. ഒരാളും മറന്നു പോകുന്ന ഒരു പാട്ടല്ല. അത്രയും ഞല്ല ആ ചെറിയ പ്രായത്തിൽ അത് നന്നായിട്ട് നിങ്ങളിങ്ങനെ ആസ്വദിക്കുന്ന മുരളിയേട്ടനോട് വളരെ ബഹുമാനമുള്ള ഒരാളാണ്. കുടുംബത്തെ കുറിച്ച് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് തച്ചങ്കോന്നമ്മനാണ്. മലയിൽ കണ്ണൻ എന്ന് പറയുന്ന ഒരു മകളാണ്. മൂന്ന് മക്കളുണ്ട്, മൂന്നാളും പഠിക്കുകയാണ്. അതാണ് ഫാമിലി. ഓളെ പേര് ബാസന്തി എന്നാണ്. മകന്റെ പേര് രാഹുൽ, ഋതുൻ, ഋഷിക. ഇങ്ങനെ മൂന്ന് മക്കൾ. മുരളിയിൽ പാടുവാൻ ഓർത്തു വച്ചു കരളിലെ അനുരാഗ ശോകഗാനം. മുരളിയിൽ പാടുവാൻ ഓർത്തു വച്ചു കരളിലെ അനുരാഗ ശോകഗാനം. ഒരു പാതി നിദ്രയിൽ ഓമനെ നിന്ന ഞാൻ, ഒരു പാതി നിദ്രയിൽ ഓമനെ നിന്ന ഞാൻ, മതിലേഖയായി നെഞ്ചിൽ ചേർത്തു വച്ചു എന്റെ അതിമോഹമായി നിന്നെ കാത്തുവച്ചു. മുരളിയിൽ പാടുവാൻ ഓർത്തുവച്ചു കരളിലെ അനുരാഗ ശോകഗാനം. ജയചന്ദ്രന്റെ കടുത്ത ആരാധകനായിരുന്നിട്ട് കൂടെ നമ്മുടെ ദാസേനെ കൊണ്ട് കുറച്ച് പാട്ടുകളൊക്കെ പാടിപ്പിക്കാൻ പോയിരുന്നു കേട്ടു. അത് പാട്ട് പാടിക്കാനല്ല, പ്രേമേട്ടന്റെ കുറെ പാട്ട് ഞാൻ ചെയ്ത പയ്യോളിയുള്ള കുറെ ഭക്തിഗാനങ്ങളിലും പിന്നെ പ്രേമേട്ടന്റെ മറ്റു ചില പാട്ടുകളും 10 പാട്ട്. ഒരു ദിവസം മൂകാംബിക ക്ഷേത്രത്തില് അദ്ദേഹത്തിന്റെ പിറന്നാൾ ജനുവരി 10 ഒമ്പതാം തീയതി ഞാനവിടെ പോയി. 9 ദാസേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ദാസേട്ടൻ സമയം തന്നില്ല. പിന്നെ വേറൊരു ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞപ്പോൾ ദാസേട്ടൻ ഇരുന്ന് പ്രേമേട്ടൻ ഗിറ്റാർ വായിച്ച് 10 ഞാനുണ്ട്, വസന്തേട്ടനുണ്ട്, പ്രേമേട്ടനുണ്ട്. അപ്പം ഞാനും വസന്തേട്ടനും കൂടി 10 യേശുദാസ് ഇരുന്ന് കേട്ടു. എല്ലാത്തിനും പല്ലവി, അതൊരു വലിയൊരു 10 കേൾക്കാന്ന് പറഞ്ഞു. 10 കേട്ടിട്ട് പറഞ്ഞു ഇത് ഒരു വലിയൊരു പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയില്ല. ഞാനിതിലെ ചെയ്തൊരു പാട്ടിൻ്റെ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ഇതൊക്കെ ഉള്ളത്. ഒരു നിങ്ങൾ പുതിയ എന്തെങ്കിലും നല്ലൊരു സാധനമായിട്ട് വാ, ഇതൊരു നല്ലൊരു സാധനമായിട്ട് വാങ്ങൾ. ഇതിങ്ങൾ ഒരു കാര്യം ചെയ്യ്, മകൻ വിജയ് യേശുദാസിന് അയച്ചു കൊടുക്കുന്നു ഈ പാട്ട്.
അവൻ എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ പ്രേമേട്ടൻ അത് ചെയ്തിട്ടൊന്നുമില്ല, ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഏതായാലും രണ്ട് ലെജൻഡ് ആയിട്ടുള്ള സംഗീതജ്ഞരെ കാണാനും സംസാരിക്കാനും കിട്ടി തന്നെ മഹാഭാഗ്യം. അതൊക്കെ പ്രേമേട്ടൻ്റെതും പിന്നെ സിനിമ നടന്മാരെ ഒരുവിധം ബസന്തേട്ടൻ്റെ കൂടെ ഞാൻ ഒരുപാട് സെറ്റിൽ ഇങ്ങനെ പോകുന്നത്, ഒരുപാട് സിനിമ സെറ്റിൽ ചെയ്യുമ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് തന്നെ, മോഹൻലാൽ സുരേഷ് ഗോപി എന്നൊക്കെ ഇപ്പോൾ കാണാത്തൊരു നടന്മാരും ഇല്ല. അധികവും ബസന്തേട്ടൻ്റെ കൂടെ ഞാൻ പലയിടത്തിലും പോകും. ബസന്തേട്ടൻ അതിന് ശേഷം മാമൻ്റെ മകനും കൂടി. ഇനി ഒരു പാട്ട് കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ഹൃദയേശ്വരി നിന്നിടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടൂ, പ്രണയത്തിൽ രാഗാലാപനമായ സുഗമ സംഗീതം കേട്ടൂ. ഹൃദയേശ്വരി ഏതായാലും ഇത്രയും നേരം സമയം പോയത് അറിഞ്ഞില്ല ഈ പാട്ടുകാരൻ്റെ കൂടെ നമ്മുടെ ഈ സംഭാഷണം. പണ്ട് കാലങ്ങളിലൊന്നും നമുക്കൊരു പാട്ട് പഠിക്കണ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എവിടെ നിന്ന് വഴിയിലൊക്കെ വെച്ച് കേൾക്കും അവിടെ നിന്ന്. ഞാൻ ശരിക്കും സിനിമ ടാക്കീസിൻ്റെ പുറത്തു പോയിരുന്നവരെ പാട്ട് കേട്ടൊരു കാലഘട്ടങ്ങളിൽ. ഇന്നിപ്പോൾ പാട്ട് പഠിക്കുക എന്നൊരു പ്രയാസമുള്ള കാര്യമല്ല. കരോക്കയിൽ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ടൈമിംഗ് വരെ അതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പാട്ടുകാരനാണെങ്കിൽ വലിയ പ്രയാസമില്ലാന്ന് ഇല്ല, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല, വളരെ ഇതായിരുന്നു. നമ്മളെ എല്ലാവർക്കും സംഗീതം തന്നെയാണ്, ഈ പാട്ടുകൾ തന്നെ ആസ്വദിക്കാനുണ്ടായിരുന്നു. മറ്റ് സിനിമ പാട്ട് അത് തന്നെ തിയേറ്ററിൽ പോകണം. ഇന്നിപ്പോ എല്ലാ കാര്യം നമ്മളെ വിരൽ തുമ്പിലാണ്. ഇപ്പൊ എന്റെ മക്കള് തന്നെ ചില സമയത്ത് ചില ഇംഗ്ലീഷ് പാട്ട് നോക്കും, നമുക്ക് ഇത് കേട്ടിട്ട് ഇതിൽ എന്താ ലയോ എന്താ ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. അപ്പൊ അവര് പോലും ഇന്ന് നമ്മളെ ഇതുപോലുള്ള പാട്ടുകളൊന്നും അവരെ ശ്രദ്ധയിൽ പോകുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ലോകം മാറി, വിരൽ തുമ്പിലാണ്. ഇനി എന്തെല്ലാം ടെക്നോളജി നമ്മൾ കാണാനിരിക്കുന്നു. പണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് നമ്മള് റെക്കോർഡിംഗിൽ മുഴുവൻ പാട്ട് നമ്മൾ പാടണം, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മള് ഒരു രണ്ടുപേരും പാടിയിട്ടും ബാക്കി എടുത്താൽ മതി, എങ്ങനെ വേണേ ചെയ്യാം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും മുഴുവൻ ഒന്നിച്ച് പാടണം. പണ്ടൊക്കെ ഒന്നിച്ച് വൈഹാട്ട് അല്ല, അത് കുറെ കാലമായിട്ടും അങ്ങനെ ഉണ്ട് കേട്ടോ. എന്തായാലും അതിപ്പോ ഒന്നിച്ച് ഇപ്പൊ ഒരു 10-25 വർഷം മുമ്പേ അങ്ങനെയൊക്കെ ഉണ്ടോ. ഈ അതിനുശേഷം അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പൊ അതിൽ കൂടുതൽ സംവിധാനം ഉണ്ടായി. രണ്ട് പേര് പാടിയാലും മതി, രണ്ട് പേര് പാടണമെന്നില്ല, രണ്ട് വാക്ക് വേണമെങ്കിൽ അത് മാത്രം മാറ്റിയാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഈ പ്രോഗ്രാം GSV ചാനലിലും GSV യൂട്യൂബിലും GSV FBയിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും കാണാവുന്നതാണ്. എല്ലാ ലൈക്കുകളും അഭിപ്രായങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.